ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് ആർദ്രമായ സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ദയവായി ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഇന്നലെ ഒരു വീഡിയോ വൈകുന്നേരം കണ്ടായിരുന്നു. അതായത് അഖിൽമാരാര് ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ സിംഗർ പ്രോഗ്രാമിൽ ശോഭയുമായിട്ടുള്ള ഒരു പ്രോഗ്രാമുണ്ട്. അപ്പം അതിൽ അഖിൽമാരാര് പങ്കെടുക്കുന്നതിന് അഖിൽമാരാർക്ക് താല്പര്യം ഇല്ല എന്ന രീതിയിലും അങ്ങനെയുള്ള പരിപാടികളിൽ താൻ ഇനിയും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് വലിയ വിവാദമുണ്ടാക്കിയ മാതിരി അത് എഴുതിയിരിക്കുന്നു. അതായത് ഒരു ചാനലിൻ്റെ ഹെഡിങ് തന്നെ അഖിലിനെ കാണാൻ ഭാര്യമായി ശോഭ, വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച അഖിൽ എന്ന് പറഞ്ഞ ഒരു ചാനലിൽ കിടപ്പുണ്ടായിരുന്നു. ഞാനത് കാണുകയും ചെയ്തായിരുന്നു. അപ്പോൾ അതിന് താഴെ അഖിലിനെ വിമർശിക്കുന്നവരും ശോഭയെ സപ്പോർട്ട് ചെയ്യുന്നവരും പിന്നെ കമൻറ്റുകളുടെ ഘോഷയാത്രയായിരുന്നു. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ബിഗ് ബോസും അതിനുശേഷം ഇറങ്ങിക്കഴിഞ്ഞുള്ള അവരുടെ വിവാദങ്ങളും അതായത് പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിലെ റോബിൻ്റെയും ജാസ്മിൻ്റെയും ദിക്ഷയുടെയും കമൻറ്റ് ബോക്സുകളുടെ തെറിവിളികളും ഒക്കെ കണ്ട നമുക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ നേരെ നിങ്ങളോട് പറയാം. കാരണം അഖിൽമാരാർ എന്ന വ്യക്തി റോബിൻ്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് കണ്ടവാനം തെറിവിളി കേട്ടതാണ്. അങ്ങേര് ഇത്ര ബോധമില്ലാതൊന്നും ഇങ്ങനൊന്നും ഒരു കാര്യത്തിനകത്ത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും പ്രത്യേകിച്ച് ശോഭയുമായി തനിക്ക് അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞാണ് ചിത്രീകരിച്ചേക്കുന്നത്. എന്നിട്ട് അതിനെ രണ്ട് സൈഡും പിടിച്ച ജനങ്ങളും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് സത്യാവസ്ഥയെന്ന് എനിക്കും മനസ്സിലായില്ല. അഖിലിങ്ങനെ പറഞ്ഞോ എന്നും അറിയത്തില്ല. അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറയുന്നില്ല. അതായത് ഏഷ്യാനെറ്റിനോടാണോ പറഞ്ഞത്, അത് ശോഭയുമായിട്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ പറഞ്ഞത്, അത് നമുക്കറിയില്ല. എന്നാൽ ഇന്ന് അഖിലിൻ്റെ ഒരു ലൈവ് വീഡിയോ അഖിൽ വൈകുന്നേരം ഇട്ടിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്കായി പങ്കുവെക്കുകയാണ്. അപ്പം ശോഭയുടെ കൂടെ അഭിനയിക്കുന്നതിനാണ് വിവാദം ഉണ്ടായെന്ന് പറഞ്ഞാണ് ഇന്നലെ ഇറങ്ങിയിരിക്കുന്ന പോസ്റ്റുകളൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കും, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. അഖിൽ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ടു. അപ്പം അത് മനുഷ്യരാണ്, സ്വാഭാവികമാണ്, ലീക്ക് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് യൂട്യൂബിലും മറ്റും എടുത്ത് വെച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. പല ആൾക്കാരും പല രീതിയിൽ അതിനെക്കുറിച്ച് ചർച്ച നടത്തുന്നുണ്ട്. ഈ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഹൗസിനുള്ളിൽ വെച്ചിട്ടും അല്ലെങ്കിൽ ഇതിനുമുള്ള ജീവിതത്തിലും ഞാൻ കുറെ കണ്ടിട്ടുള്ളതുകൊണ്ട് ആദ്യം ഞാൻ ഇതിനെ കളഞ്ഞതാണ്. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവർക്കൊരു കുറച്ച് കൺഫ്യൂഷൻ, ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് ഇതിനകത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ലൈവ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അഖില് അത് കഴിഞ്ഞു. അത് ഇനി നിങ്ങൾക്കത് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഒപ്പം സഞ്ചരിക്കേണ്ടി വരും. അല്ലാണ്ട് നിങ്ങൾ ഇനി എന്നെ കാണുമ്പോൾ ഒരു ആക്ഷനും കട്ടിനും ഇടയിൽ ഒരിക്കലും എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ അഖിൽമാരാരാവാൻ കഴിയില്ല. അവിടെ ഞാൻ അറിയാണ്ട് എന്നെ ഒപ്പിയെടുക്കുന്ന ക്യാമറകൾക്കുള്ളിലാണ് നിങ്ങൾ എന്നെ കണ്ടത്. ഇനി ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ തന്നെ ആ ക്യാമറയ്ക്ക് പിന്നിൽ ഒരാളിരുന്ന് എന്നോടൊരു ആക്ഷൻ പറയുകയും ആ ആക്ഷനിൽ അവർ പറയുന്നതിനനുസരിച്ച് സംസാരിക്കേണ്ട ഒരാളായിട്ടാണ് ഞാൻ മാറേണ്ടി വരിക. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒറിജിനൽ അഖിൽമാരാരെ എനിക്ക് എങ്ങനെ ഇനി സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. അതിന് ഒരു പക്ഷെ എൻ്റെ ഒപ്പം നടക്കുന്നവർക്ക് മാത്രമേ അത് കാണാൻ കഴിയൂ. സെക്കൻഡ്, എനിക്ക് ലൈറ്റ് ഇവിടെ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, വെട്ടക്കുറവ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇതിനകത്ത് ഈ ഞാൻ ശോഭ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിലോ എന്തോ ഞാൻ ഇറിറ്റേറ്റഡ് ആയെന്ന രീതിയിലോ കുറെ ആൾക്കാർ ഇതിൽ എടുത്തു വെച്ച് വാർത്ത ചെയ്യുന്നുണ്ട്. പിന്നെ അതൊരു ഏഷ്യാനെറ്റ് പ്രോഗ്രാം. സീ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് അഖിലും ശോഭയും ചേർന്നുള്ള ചിത്രം സിനിമയിലെ പോലത്തെ ചില സീക്വൻസുകൾ, കാരണം സോഷ്യൽ മീഡിയയിലും മറ്റോ അതായിരിക്കും അവർക്ക് ആവശ്യം. അപ്പൊ ഞാൻ അത് ചെയ്യില്ല, എനിക്ക് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് റിലിറ്റേഷൻ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ശോഭ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അത് ശരിയാ ഇങ്ങനെയൊന്നും ഇതൊക്കെ പറയാൻ ഞാൻ ആരാണ്? അവരെ വിളിച്ചാൽ ആ പരിപാടിക്ക് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ പോകാം, അല്ലെങ്കിൽ എനിക്ക് പോകാതിരിക്കാം. അവിടെ ആര് പങ്കെടുക്കണം ആര് പങ്കെടുക്കണ്ട എന്ന് തീരുമാനിക്കാൻ ഞാൻ ആരുമല്ല. ഞാൻ അങ്ങനെ ഒരിക്കലും പറയത്തതുമില്ല, അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. ആകെ പറഞ്ഞത് പിന്നിൽ നിന്നൊരു ആക്ഷൻ പറയുമ്പോൾ ആ ആക്ഷൻ അനുസരിച്ച് ബിഗ് ബോസ് ഹൗസിൽ അഖിൽമാരാര് ആകണം എന്ന് വെച്ചാൽ എനിക്കതിന് കഴിയില്ല. അവിടെ ഞാൻ അഭിനയിക്കേണ്ടി വരും. അങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഭയങ്കര ഓക്വേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അത് ചെയ്യില്ല എന്നാണ് അവരോട് പറയുകയും അതെൻ്റെ ക്രിയേറ്റീവ് ടീംസ് വിളിച്ച സമയത്ത് ഞാൻ അവരോട് പറയുകയും ചെയ്തിരുന്നു. അല്ലാണ്ട് എനിക്ക് ശോഭയോട് എന്തോ പ്രത്യേക വിരോധമുണ്ടെന്നോ ഞാൻ അങ്ങനെ എനിക്ക് കുറച്ച് ഞാൻ കുറച്ച് കമൻസുകൾ കണ്ടു, കുറെ സ്ക്രീൻഷോട്ടുകൾ എനിക്ക് കണ്ടു, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിപ്പം
അപ്പം സെക്കൻഡ് വന്ന റിനീഷെ അവർ വിളിച്ചില്ല, അഖിലിനെ ശോഭയുമാണ് വിളിച്ചത്. അത് ശോഭയുടെ നാലാം സ്ഥാനമായതുകൊണ്ടോ ശോഭ പത്താം സ്ഥാനമായതുകൊണ്ടോ അല്ല, ഇപ്പം കഴിഞ്ഞ സീസണിൽ റോബിൻ 70-ാമത്തെ ദിവസം പുറത്തായ ആളാണ്. പക്ഷെ അയാൾക്ക് അയാളോടായിരുന്നു ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം അതായത് ഈ അഖിൽ ശോഭ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനിൽ ഹൗസിനുള്ളിൽ സൃഷ്ടിക്കപ്പെട്ട കണ്ടന്റുകൾ വീണ്ടും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറയുകയാണ് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞപ്പോൾ അവരാഗ്രഹിച്ച അതാണ്, എനിക്ക് അതിനോട് താല്പര്യമില്ല, അതിലാണ് ഞാൻ ഇറിറ്റേറ്റഡ്, എനിക്ക് അതിനാണ് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം. ഞാനത് ചെയ്തതുമില്ല സത്യം. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഞാൻ ഗ്രൂപ്പിലിട്ടു എന്ന് ചോദിച്ചാൽ, ഗ്രൂപ്പിനുള്ളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു അടി നടക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് എല്ലായിടത്തും സംസാരിക്കാനും എല്ലായിടത്തും എത്താനും എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രൂപ്പിനകത്ത് പലരും പറയുന്നൊരു കാര്യം എന്താ പറയുന്നത്, ഈ കാരണം ഇത് ഞാൻ അതിനകത്ത് നിൽക്കുന്ന സമയത്ത് ശോഭയായാലും മറ്റുള്ളവരായാലും എന്നെക്കുറിച്ച് പറഞ്ഞതും എന്നെക്കുറിച്ച് പറഞ്ഞ കുറ്റങ്ങൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് എന്നെക്കുറിച്ച് പറഞ്ഞുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ഒരുപാട് അടിയും വഴക്കും ഈ പരസ്പരം പലരുമായി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ അടി നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അവരെ നോക്കുമ്പോൾ വീണ്ടും പോയിരുന്നു അഖിലേട്ടൻ പോയി ശോഭയായിട്ട് അടുപ്പമാകുന്നു. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഇന്നലെ ഒരു അടി നടത്തിയ ആൾക്കാരായിട്ട് അടുപ്പം ഉണ്ടാവുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ നടന്ന സമയത്ത് ഇപ്പം ഞാൻ അവരോട് മാത്രമായി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ചില കാര്യങ്ങളിൽ എനിക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും, അത് എൻ്റെ സാഹചര്യമാണ്. അല്ലാണ്ട് ഇപ്പം പഴയ തലക്ക് ഞാൻ റോട്ടിലിറങ്ങി നടന്നുകഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് ഇങ്ങനെ തന്നെ ജീവിച്ചു പോകാം. പിന്നെ നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇപ്പം ഞാൻ ഒരിക്കലും ഒരു ഭയങ്കര സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിച്ച ആളല്ല. ഇത് ഇത്തരം ഒരു സാഹചര്യം ഇതിലേക്ക് ഒരു സെക്കൻഡ് ചാർജ് ഫോൺ ഇങ്ങനൊരു സാഹചര്യം എൻ്റെ ലൈഫിലേക്ക് അവിചാരിതമായി കടന്നു വന്നൊരാളാണ് ഞാൻ. ഒരു റൈറ്ററായും ഒരു ഡയറക്ടറായിട്ടും ഒക്കെ അറിയപ്പെടാൻ ആഗ്രഹിച്ച ഒരാളാണ്. അപ്പം സീ, ഞാൻ ഇപ്പോഴും ഇത് അക്സെപ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. എനിക്ക് ഇത് എന്താണ്, അപ്പം ഞാൻ പറഞ്ഞത് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കണ്ടന്റ് ഉണ്ടാക്കാം, നിങ്ങൾ എന്നെ തെറി വിളിക്കാം, നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഇത് എനിക്ക് ലെവലേശം എന്നെ ബാധിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെന്നുള്ള അത് മണ്ടത്തരം മാത്രമാണ്. സോഷ്യൽ മീഡിയ എന്നല്ല, കാരണം ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ്. കാരണം എന്നെ മാക്സിമം പറയാനുള്ളതും എന്നെ ഡിഗ്രേഡ് ചെയ്യാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും എല്ലാം പല ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഇത്തരം മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു വിഷയത്തെ എടുത്തു വെച്ചിട്ട് കുറേ ആൾക്കാർ ചർച്ച ചെയ്താൽ എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. ഞാനങ്ങനെ പറയാത്തൊരു കാര്യമാണ്, അങ്ങനെ ചിന്തിക്കാത്തൊരു കാര്യമാണ്. അത് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം അയച്ച ഒരു മെസ്സേജാണ്. അത് പറയുന്നു. അതോടൊപ്പം ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു ആർമിയും ഉണ്ടാക്കിയിട്ട് പോയതല്ല. ഒരുപാട് ആൾക്കാർ താനേ ചെറുത് കൂട്ടം പോലെ ഇവിടെ നിൽക്കിയ ഒരുപാട് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ടു, അവരൊരുമിച്ചു, അവരെനിക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് ആക്ച്വലി പല കാര്യങ്ങളും കാണുന്നത്. അപ്പം ഈ ഹൗസിനുള്ളിൽ തന്നെ നമ്മളോട് സഹകരിച്ച പല ആൾക്കാരും എന്താണ് എങ്ങനെയാണ് പെരുമാറിയെന്നൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് പിന്നീടാണ് മനസ്സിലാക്കുക. എന്ന് കരുതിയിട്ട് അവരുടെ അടുത്ത് എനിക്കൊരു പരിഭവം പരാതിയൊന്നുമില്ല. എനിക്ക് ആകെ ഉള്ളത് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ആകെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, അതിനു വേണ്ടിയിട്ടുള്ള പണികളിലാണ്. എങ്കിലേ നിങ്ങൾക്ക് ആ ഇഷ്ടം നിലനിർത്താൻ കഴിയുമോ? അല്ലെങ്കിൽ ഇതെല്ലാം താൽക്കാലികം മാത്രമാണ്. ഞാനപ്പോൾ അവരോടും പറഞ്ഞതാണ്, പലരും പല ആവശ്യങ്ങളുമായിട്ട് വരും. ആ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ എൻ്റെ സാഹചര്യം എനിക്ക് അനുവദിക്കുന്നില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി, ഇത് ഞാൻ ഓൾറെഡി ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് പറഞ്ഞതാണ്, എനിക്ക് എന്നെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് എൻ്റെ അവസ്ഥ സീറോയാണ്. കാരണം ഞാൻ ഇതുവരെ ഒരു സെൻറ്റ് ഭൂമി വാങ്ങിയിട്ടില്ല, എനിക്ക് വീടില്ല, ഇതൊന്നും എനിക്കില്ല. കാരണം അത്രയേറെ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാർഷിക വായ്പ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇപ്പോൾ ഒരു ജപ്തിയുടെ അവസ്ഥ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. 500,000+ രൂപ എനിക്ക് അടയ്ക്കണം. അപ്പം ഇതിനിടയ്ക്ക് എന്നെ കാണാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പലർക്കും രോഗങ്ങളായി ബുദ്ധിമുട്ട്. എനിക്ക് ഇവരെയൊക്കെ സഹായിക്കണമെന്നുണ്ട്. ആക്ച്വലി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ചെയ്യുന്നവരാണ് ഞാൻ. അതോടൊപ്പം തന്നെ എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഞാൻ ഇങ്ങനെ അവരെ ഇത്രയും കാലമായിട്ട് ഞാൻ അവരെ നോക്കിയിട്ടില്ല. അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ അധികമൊന്നും സാധിച്ചു കൊടുക്കാത്ത ഒരു അച്ഛനാണ് ഞാൻ. എൻ്റെ ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാത്ത ഒരു ഭർത്താവാണ് ഞാൻ. കാരണം അങ്ങനെയൊക്കെ സാധിച്ചു കൊടുക്കാനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷനൊന്നും എനിക്കില്ലായിരുന്നു. അപ്പം ഞാനിത് പറഞ്ഞ ഈ ഗ്രൂപ്പിൽ ഈ ഒരു മെസ്സേജിനെ എടുത്തു വെച്ച് പല രീതിയിൽ വളച്ചൊടിച്ചും മറ്റു രീതിയിലും ചർച്ച ചെയ്യുമ്പം ഞാൻ ഈ മറുപടി ഇടുന്നത് അവർക്കാർക്കും വേണ്ടിയിട്ടല്ല കേട്ടോ. അവരെന്നല്ല, ആര് എന്നെ തെറി വിളിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല, ആരെന്ത് പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അങ്ങനെ കുറേ മെസ്സേജുകൾക്ക് ഉണ്ട്, അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം എനിക്ക് ഒരു ഈ കേരളത്തെ മൊത്തം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള ആൾക്കാരെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓടി നടന്ന് എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്നുമല്ല. എനിക്ക് ഒരു ലിമിറ്റഡ് സ്പേസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എനിക്ക് ഞാൻ ചെയ്യാം. ആ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടമൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ.
അപ്പൊ അതൊന്ന് പറയുകയാണ്. അവരുടെ ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജാണ്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം, അഖിൽമാരാര് തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. കാരണം ഇങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒന്നും തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും കുലുങ്ങുന്ന ടൈപ്പല്ലെന്നും, കണ്ടവാനം തെറി വിളി കേട്ടിട്ടാണ് ബിഗ് ബോസിലേക്ക് പോയതെന്നും അഖിൽമാരാര് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് വെറുതെ കമന്റ് ബോക്സിൽ എഴുതി കൂട്ടാവുന്നല്ലാതെ അങ്ങനെ ഇതൊന്നും ഏക്കത്തില്ല. പിന്നെ ജനം ഇതിന്റെ സത്യാവസ്ഥ എന്താണ് അറിയാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ് അഖിലിപ്പം പറഞ്ഞത്. കാരണം ശോഭയുമായിട്ടൊന്നും ഒരു വിഷയവും ഇല്ലെന്നും അയാൾ അതിന് വ്യക്തമായ മറുപടിയും പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളെല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് അടിച്ച് ഇറക്കി വിടുന്ന ന്യൂസുകൾ. ഇതൊന്നും ഇല്ലാതെ നമ്മൾ നേരായ കാര്യം പറഞ്ഞാലും അടിയിൽ തെറി വിളിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ എഴുതുന്നവർ അടിയിൽ ഒന്നുമേ പറയാൻ ആളുകളും ഇല്ല. ലക്ഷക്കണക്കിന് വ്യൂസുമാണ് ഇവർക്കൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.